പുസ്തകത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളാണ് ഒരിക്കൽ കൂടി വായിച്ച സഹായിച്ചാട്. ഒരു ഉപകാരം ചെയ്യുക, ഈ വാക്യം കാണിക്കാതിരിക്കുന്ന നല്ലത്. എല്ലാരും വേറെ പുസ്തകം എടുക്കും. ഇത് നല്ല സാധനങ്ങളാണ്, ഇതെല്ലാം അറിയാൻ മേലാത്ത പാട്ടോ അതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ ഒന്ന് കാണിക്കുന്നത് നല്ലത്. വേറെ പുസ്തകം എടുത്ത് വായിക്കുന്ന നല്ലത്. ഇതിപ്പോ എല്ലാം മേലെ പുസ്തകം കൊണ്ടുവരത്തും, എല്ലാം കൊണ്ടുവന്ന ആട്ട് ഉറക്കുകയല്ലേ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് വേറെ പുസ്തകം എടുത്ത് വായിച്ച് നോക്കുന്നതാ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹവും ഭൂഷണം. അപ്പൊ അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, വാക്യങ്ങള് കൂടെ കണ്ട കാരണം പുസ്തകത്തിലെ വാക്യം തന്നെ പറയാൻ. അപ്പൊ അതുകൊണ്ട് വേറെ പുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവര് വേറെ പുസ്തകം എടുത്ത് ഒന്ന് നോക്കുന്നതും വായിച്ച് സഹായിക്കുന്നതും വളരെ അനുഗ്രഹമാണ്. ഇന്ന് വേറെ പുസ്തകം കൊണ്ടുവരാത്തവര് നാളെ വരുന്നുണ്ടെങ്കിൽ വേറെ പുസ്തകമായിട്ട് വരുന്നതായിരിക്കും നല്ലത്. വളരെ പരിചിതമായ വേദശകലമാണ് വായിച്ചത്, എബ്രായ ലേഖനം 10:19 മുതൽ 22 വരെയുള്ള വേദഭാഗം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല കൊണ്ട് നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള മുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിനേക്കുള്ള പ്രവേശനത്തിന്റെ ധൈര്യവും ദൈവാലയത്തിന് മേലൊരു മഹാപുരോഹിതനെ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമന സാക്ഷി നീങ്ങമാറ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുവിൻ. നമ്മുടെ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. കൈകളിൽ കാലുകളിൽ ആണികൾ തറച്ചു മുൾമുടി ചൂടിനാൻ പൊൻശിര സതിന്റെ കൈകളിൽ കാലുകളിൽ ആണികൾ ചേർന്ന് പാടാം. ദിവ്യ മാതിരം ചോരിയോ കരുണയായി നിന്നെ വിളിച്ചിടുന്നു, മനുജനം യേശുരാജനി സമീപേ നിൽപ്പോ ഏറ്റുകൊള്ളവേ. Yeah.
മാനുഷികമായി വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസമില്ലാതെ പ്രസംഗം അറിയാം
നിങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ നിന്ന് സാക്ഷിപ്പാൻ ദൈവം തരുന്ന അവസരത്തിനായി സ്തോത്രം. പാടാം അയ്യ, എങ്കിലും പാട്ട് വരുന്നുണ്ട്. എം എ ചെറിയാച്ചൻ മധുരയുടെ മധുരഗായകനാ. ചെറിയാച്ച സൈമൺ സാറിന്റെ പാട്ട് എല്ലാവരും കയറി കൈവക്കത്തില്ല. മലയാള ഭാഷ എനിക്ക് പഠിക്കണം. മഞ്ഞനാക്ഷരമൊക്കെ നന്നായിട്ട് ചൊല്ലി ഉച്ചരിച്ചെങ്കില് ഒച്ചമ്മ പറഞ്ഞ പോലെ മംഗ്ലീഷ് ആയിപ്പം. അതുകൊണ്ട് എല്ലാവർക്കും സൈമൺ സാറിന്റെ പാട്ടിൽ കയറി കൈവക്കുകയല്ല. എന്നാൽ ചെറിയ ചായന്റെ പാട്ട് എല്ലാവർക്കും പാടാൻ പറ്റുന്ന രീതിയാണ്. ഷൗമേൽ സാറിന്റെ പാട്ടുകള് വളരെ സൂക്ഷിച്ച് പാടണം. എല്ലാം ക്രിസ്തുമാഹാത്മ്യമാണ്. അപ്പൊ തന്നെ ഒരു വാക്ക് തെറ്റിയാൽ കുഴഞ്ഞാൽ അർത്ഥവും മാറും, ട്യൂണും തെറ്റും. ബ്രദറ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആരിലോട്ട് ഇന്ന് കൈവക്കി സഭ മാറ്റാൻ വന്നതല്ലോ എന്ന് പരിചയപ്പെടാനാണ്. അവർക്ക് ആ കാര്യങ്ങൾ കുറച്ചുകൂടെ അറിയാം. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഗാനരചയിതാക്കളിൽ ചെറിയാച്ചാര് കൊടുത്തിരിക്കുന്ന വിശേഷണം അതം മധുരയുടെ മധുരകായികനെന്ന. അദ്ദേഹത്തിന്റെ പാട്ട് ഏത് രീതിയിലുള്ളവർക്കും പാടാം. അത്രയ്ക്ക് നല്ല വരികളും നല്ല പ്രയോഗങ്ങളാണ്. ചെറിയാച്ച പാടിയ ഒരു പാട്ട് എന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ആ വരി ഞാൻ അറിയാവുന്നവും അനുഭവമാകാൻ യോഗ്യതയില്ല ഗതിയെ നീ കൽപ്പവും ഓർക്കിൽ ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി മകാത്ഭുതമേതാൽവെറിയിൽ കാണുന്ന സ്നേഹം മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം സർവ ലോകത്തിൻ ശാപം ആ വരി വളരെ ചിന്തനീയമാ. ഭാഗ്യവശാൽ ഭാവിയാ ഞാൻ രക്ഷിതനാണ്. എന്നോട് ബന്ധപ്പെട്ട് ചേർന്ന് പറയാൻ അനുഭവമുള്ളവരെ വിളിക്കുന്ന പലരും ഭാഗ്യവശാൽ നമ്മള് ദൂതന്റെ പുസ്തകത്തിന്റെ ശൈലി പറഞ്ഞാൽ ബോവസിന്റെ വഴി വന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. വളരെ പരിചിതമായ വേദശകലങ്ങളാണ് പൊതുവിൽ വായിച്ചു കേട്ടത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗം. നമുക്കറിയാം പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ ഈടുറ്റ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. 21 ലേഖനങ്ങളിൽ ഏതാണ്ട് സിംഹമായ ലേഖനങ്ങളും പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഏതാണ്ട് 14 ലേഖനം പൗലൂസ് എഴുതി. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. ഇങ്ങനെ 21 ലേഖനം. ഇതിൽ പൗലോസിന്റെ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ 4 നിലയിലാണ് പഠിപ്പിക്കുന്നത്. 1 ക്രിസ്തുശാസ്ത്രം, 2 സഭാശാസ്ത്രം, 3 അന്ത്യകാല ശാസ്ത്രം. ഇതിലെ ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം നമുക്കറിയാം റോമാലേഖനവും കൊരിന്ത്യർക്കെഴുതിയ ലേഖനങ്ങളല്ല. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ് എബ്രായ ലേഖനം. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് വിവരിക്കുന്നില്ല. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. 1 ഗലാത്യ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം, 3 എബ്രായ ലേഖനം. 3 ലേഖനങ്ങൾ തർജ്ജന
പ്രശകനെതിരെയുള്ള ലേഖനമാ. മൂന്ന് പ്രശകൻ, ഒന്ന് ഉപദേശ പ്രശകൻ, രണ്ട് ജീവിത പ്രശകൻ, മൂന്ന് വിശ്വാസ പ്രശകൻ. സഭയുടെ ആരംഭകാലങ്ങളിൽ ഈ മൂന്ന് പ്രശകരായിരുന്നു സഭയ്ക്കകത്ത് കയറിയത്. ഇന്നും ഈ പ്രശകൾക്ക് തന്നെ ചിലടത്ത് ചെല്ലുമ്പോ ആ നോട്ട് വരുമ്പോ അറിയാം, കാണുമ്പോഴേ അറിയാം പ്രശകീരിക്കുക. ഒന്ന് ഉപദേശ പ്രശക, രണ്ട് ജീവിത പ്രശക, മൂന്ന് വിശ്വാസ പ്രശക. നിർമ്മലനായ ഉന്നതനായ മഹിമയുള്ള യേശുക്രിസ്തു
ലഭിച്ച വിശ്വാസമാകയാൽ ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല, നമ്മുടെ വിശുദ്ധി ഒന്നും അധികം പറയാതിരിക്കുന്നതാ. പഴയ പിതാക്കന്മാർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, അർദ്ധരാത്രി സൂര്യൻ ഉദിക്കാത്തത് പണ്ടൊരു സമയം വലിയ ഉണർവിയോഗം നിറക്കുക, എല്ലാവരും ആത്മാവിൽ നിറക്കുക, നൃത്തം ചെയ്യുക. അവിടെ ഇരിക്കുന്ന ശുശ്രൂഷ പത്ത് 25 കൊല്ലമായിട്ട് ആ സമയത്തെ പാസ്റ്റർ പുള്ളിക്ക് പുള്ളി വന്നു കഴിഞ്ഞാൽ ഇവർ മിക്കവരും വന്നത് എല്ലാവരും പുള്ളിക്ക് ഒരുമാതിരി ആണുകയല്ലായി. ഭയങ്കര ഉണർവ് നടക്കുക, ചാടുകയും ബഹുണു നല്ലതാണ്. ഭയങ്കര ചാട്ടം അന്യഭാഷയിൽ നൃത്തമൊക്കെ ചെയ്തപ്പോൾ ഉപദേശി ഇങ്ങോട്ട് മാറുന്നില്ല, ചേർത്താവേ ഇപ്പം വരിക എന്നേ മൂന്നാലെണ്ണത്തിനെ കൊണ്ടുപോകാൻ. ഒരു മണി കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് ഒരു മണി വരെ ആരാണ്? ഒരു മണി കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് അതിനെ മുഖാൻ വല്ലതും വരിക എന്ന് മനസ്സിലായി. നിങ്ങൾ നല്ല കൂർമ്മ ബുദ്ധിക്കാരാ, ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നിങ്ങൾ പിടിച്ചെടുക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല നമ്മളെ നാം നിൽക്കുന്നത്, നമ്മുടെ പൂർണ്ണത കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ശേഷത കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്, കൃപയാണ്. പക്ഷെ ഈ വിശ്വാസത്തിന്റെ വിശേഷത ഇത് അതിവിശുദ്ധ വിശ്വാസം, വിശുദ്ധനാകുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചത്. അതെ, വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ മൂന്ന് ലേഖനം, തർജ്ജന ലേഖനം, മൂന്ന് പ്രശ്നങ്ങളെതിരെ, ഒന്ന് ഉപദേശ പ്രശ്നം, രണ്ട് ജീവിത പ്രശ്നം, മൂന്ന് വിശ്വാസ പ്രശ്നം. ഓർമ്മിച്ചല്ലോ, ഗലാത്യ ലേഖനം ഉപദേശ പ്രശ്നത്തിനെതിരെ എഴുതിയ ലേഖനം. കാരണം ഗലാത്യ സഭയ്ക്കകത്ത് ഈ മുഴഞ്ഞു കയറ്റക്കാർക്ക് ദുരുപദേശക്കാർ, പാശ്ചാത്യോപദേശം, വിരുദ്ധോപദേശക്കാർ, വിപരീതോപദേശക്കാർ ഇതിനകത്ത് കയറി, അവർ കയറിയതിനെ പറ്റി ഭയങ്കര മുഴഞ്ഞു കയറി എന്ന രണ്ടിന്റെ നാല്. മുഴഞ്ഞു വന്ന അതിന് നല്ല ഭാഷാ പ്രയോഗമാണ്, മുഴഞ്ഞു വരിക. മലയാള ഭാഷയ്ക്ക് കൊടുക്കുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ കൊടുക്കുന്ന ഒരു പദമാണ്. ഉദാഹരണം, പാകിസ്ഥാൻ സേന, പലസ്തീൻ സേന, രൂക്ഷമായ ഭീകരമായ ഭയാനകമായ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സന്ദർഭത്തിൽ കൊടുക്കുന്ന ഒരു പത്രഭാഷ എന്നർത്ഥം. ആ ഭാഷയാണ് ഓർമ്മ ഉപയോഗിച്ചിരുന്നത്. സഭയ്ക്കകത്ത് ദുരൂപദേശക്കാർ, സേന നുഴഞ്ഞു കയറി. അപ്പൊ ആ വരവിന്റെ ഉദ്ദേശം നല്ലത് ഇന്ത്യയെ തകർക്കാൻ വരുന്നതാ, ഇന്ത്യക്ക് ഗുണം വരുത്താനാ വരുന്നെങ്കിൽ ഇന്ത്യ കഴിഞ്ഞ കൂടി അന്തസ്സായിട്ട് ഉദ്യോഗസ്ഥരെ വിളിച്ചത് ചോദനപ്പെട്ടരെ വിളിച്ച് സലൂട്ട് സ്വീകരിച്ചില്ലേ കയറി വരേണ്ടത്. കമ്പിവേലിയുടെ ഇടയിൽ കൂടെ വരുമ്പോ ഓർത്തോണം അവൻ ഇന്ത്യക്ക് ഗുണം വരുത്താൻ വരുന്നത് അല്ല. അവ സമയത്ത് ദുരുപദേശക്കാർ നേരെ വരികയാണ്, അവിടെ ശുശ്രൂഷകൻ അല്ലെങ്കിൽ നടത്തിപ്പുകാര് കൈ കൊടുത്തു പരിചയപ്പെട്ടു ഇരുന്നു. ഉദ്ദേശം നല്ലതാണ്, നുഴഞ്ഞവരെ ഓർത്തോണം ഇവൻ സഭയ്ക്ക് ഗുണം വരുത്താൻ വരുന്നവനല്ല, സഭയെ നശിപ്പിക്കാൻ വരുന്നവനാണ്. അപ്പോൾ ദുരുപദേശക്കാർ നുഴഞ്ഞായിരുന്നു, നേർക്ക് നേരെ വരിക, വരവിന്റെ ഉദ്ദേശം വേറെ, സഭ നന്നാക്കാൻ വരുന്നതല്ല, സഭയെ നശിപ്പിക്കാൻ വരുന്നവൻ. പൗലോസ് ഇടയ്ക്ക് കയറി പറയാം, പൗലോസ് നാളെ എന്റെ രോഗമുണ്ടല്ലോ. പൗലോസ് എഫെസൊസിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന സമയം ഒരു യോഗം വെച്ചു. ആ സെന്റ് ഓഫ് മീറ്റിങ്ങിന് പൗലോസ് എൽഡേഴ്സിനെ എല്ലാം കൂടെ വിളിച്ച് വരുത്തി എഫെസൊസിലെ. അതിന്റെ ആ 17 വാക്യം മുതൽ നിന്ന് വായിച്ച് 19:20-17 യോഗം, 20:17 മുതൽ അവൻ മിലേത്തോസിൽ നിന്ന് എഫെസൊസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവൻ എഫെസൊസിൽ നിന്ന് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവരവന്റെ അടുത്ത് വന്നപ്പോൾ അവരുടെ
പരസ്യമായി നിങ്ങളോട് പരസ്യമായി പറഞ്ഞു, ഇപ്പോൾ ഞാൻ യെരുശലേമിലേക്ക് കടന്നു പോകുന്ന കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പ്രസ്താവിക്കുന്നതല്ലാതെ അവിടെ എന്തുവാ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണന് വിധീരതായിട്ട് എണ്ണുന്നില്ല. ദൈവകൃപയുടെ ഓട്ടവും കർത്താവാകുന്ന യേശു ക്രിസ്തു തന്നെ ശുശ്രൂഷ തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. മെലിയത്തോസിൽ നിന്ന് എഫെസൊസിലേക്കാണ് ഈ സഭയിലെ മൂപ്പമാര് വരുന്നത്. സഭയ്ക്കകത്തൊക്കെ മൂപ്പന്മാരുണ്ട്. ഇപ്പൊ പിന്നെ മൂപ്പന്മാരുടെ മൂപ്പ് മൂത്ത് കണ്ടവാനിതിനായിരുന്നു. പത്ത് ഇരുപത്തഞ്ച് മുപ്പത് നാപ്പത് അമ്പത് കൊല്ലം കൊണ്ട് കണ്ടവാനാണ്. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം പറയുകയല്ല, കാരണം കണ്ടവാന് മൂത്തിരിക്കുക. മൂത്താ സ്തോത്രം പറയുകയല്ല, ദൈവത്തെ ആരാധിക്കത്തില്ല, കൈയടിക്കത്തില്ല. കൈയടിക്കാനൊക്കെ ഈ ആരാധനയ്ക്ക് കൈ, പക്ഷെ ആ ഭക്ഷണത്തിന്റെ കത്തി മുഴുവെടുത്ത് നല്ല വൃത്തിയായിട്ട് ഇതൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുക. നിന്റെ തലയിലെ വിളച്ചിലും അവയെ മൂപ്പന്മാരെ സഭയിലെ മുയലേശ്വരം വരുത്തി. അവ എൽഡേഴ്സ് വന്നപ്പോൾ അവരോട് പറഞ്ഞ പ്രധാനമാണ് അക്കാലത്ത് കണ്ടുക. ഞാൻ ആസിയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു വളരെ താഴ്ന്ന പ്രാരംഭത്തോടാ സംസാരിക്കുന്നത്. ഞാൻ ആശയിൽ വന്ന എല്ലാ ദിവസവും എല്ലാ നാളും നിങ്ങളോട് കൂടി എങ്ങനെയാണ് ആശയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടി എങ്ങനെ ഇരുന്നുവെന്നും അടുത്തത് വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടതകളോടും കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു. എനിക്കുണ്ടായ കഷ്ടങ്ങളോട് കൂടെ കർത്താവിനെ സേവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവദാസന്മാരെ, ദൈവകുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ദൂരത്തു നിന്ന് ശ്രദ്ധിക്കുന്നവര്, കർത്താവിനെ സേവിക്കുന്നത് കഷ്ടമെല്ലാം തീർന്നച്ചല്ല, കഷ്ടങ്ങളോട് കൂടാവിനെ സേവിക്കുന്നത്. പുതിയ ഉപദേശക്കാര് ചെല്ലു പറഞ്ഞ് യേശുവിനെ അറിഞ്ഞ ഒരു കഷ്ടവും ഇല്ലെന്നാ, അത് തന്നെ ദുരുപദേശമാണ്. കർത്താവ് തന്നെ നമ്മുടെ ഉദ്യോഗന്മാര് വന്ന് ശ്രദ്ധിക്കേണ്ട, അവര് തിരിച്ചു മടിച്ചു വെക്കാൻ പറയുന്നത് എന്ന് പറയുന്ന നല്ലതാണ്. ആവരണം ഇവിടുന്ന് ഭാഗം നാട്ടിൽ പ്രസംഗിച്ചും വിടുക്കന്മാരല്ല ഇവിടെ വന്നു കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കുക, കാരണം മക്കൾ ഇടാൻ തുടങ്ങി. മക്കള് ഇല്ല, മമ്മി ഇരിക്കുക. പണ്ഡിതന് വേണ്ടി ധീരതയോടെ ബാധിച്ചവരാ ഓജിറ്റാ. സ്തോത്രം, ഞങ്ങളാകുമ്പോ പിന്നെ പണക്കറിയില്ലല്ലോ, അങ്ങനെ അവിടെ താമസിപ്പിക്കണേ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ പ്രാരംഭത്തിൽ ഉറപ്പിച്ചല്ലോ, ഒരിക്കലായി പരമേൽപ്പിച്ചതാ. കഷ്ടത പാപമല്ല, ശാപമല്ല. പുസ്തകം ശരിക്കും പഠിച്ചാൽ കഷ്ടത ഒരു വരവും കൂടെ. കഷ്ടതയൊരു കൃപാവരവും കൂടെ. പൗലോസ് തന്നെ പറഞ്ഞ പറഞ്ഞ നമുക്ക് മനഃപാഠമാ ആണ് കഷ്ടം സഹിപ്പാലിക്ക് ശാപമല്ല കേട്ടോ. പിന്നെ ആർക്കും ഈ വരം വേണ്ട, ഇനി തരാന്ന് പറഞ്ഞാലും ഉള്ളത് എന്റെ മാറണം നോടത്താ വന്ന് ഈ അയ്യലും വന്ന് മുത്തിയിരിക്കുന്നത്. പക്ഷെ പുസ്തകം പഠിപ്പിക്കുന്ന ഇതൊരു വരമാണ്. Stop.
കൊണ്ട് ഏത് ഏതെങ്കിലും വിധത്തിൽ കഷ്ടതയും കൂടെ പോകുന്ന ദൈവകുഞ്ഞുങ്ങൾ എന്നെ കിളക്കുന്നെങ്കിൽ നിരാശപ്പെടരുത്, പവരരുത്, തകർന്നു പോകരുത്. ഇതൊരു കൃപാവരമാ. അവ തന്നതിനായി സ്തോത്രം പറയാം. സാധാ നന്നായിട്ട് പോടുന്നെങ്കിൽ ബൈബിൾ ക്ലാസ്
അകത്ത് തിരുവചനം വേണം. ഞാൻ നിന്നോട് വാമം ചെയ്യാതിരിക്കാൻ നിന്റെ വചനം എന്റെ ഹൃദയത്തെ സംഗ്രഹിച്ചു. അവൻ സങ്കീർത്തനക്കാരെ പാടി എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിക്കുന്നു. എന്റെ ഹൃദയം രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാമസമർത്ഥനായി ലേഖകന്റെ എടുത്തുപോരാ. നമ്മുടെ വചനം ഹൃദയം കൊണ്ട്, ഹൃദയം തിരുവചനം കൊണ്ട് പൂരിതമാണ്. സ്തോത്രം. യേശുവിന്റെ സ്നേഹം കൊണ്ട് സാറ് പണ്ടൊരു പാട്ട് പാടിയോ, എനിക്കോ പല ഗതി അരുളു വതിന്നു നീ രചിച്ചു സുരപുര മതിക്കണാൽ. എനിക്കു പരഗതി അരുളു വതിന്നു നീ രചിച്ചു സുരപുര മതിക്കണാൽ. ദരിദ്രനകം തന്നെ സമൃദ്ധി ലഭിക്കുവാൻ ദരിദ്ര നിലയിലായി മരിച്ചു നീ. ദരിദ്രനന്ദ സമൃദ്ധി ലഭിക്കുവാൻ ദരിദ്ര നിലയിലായി മരിച്ചു നീ. സ്നേഹപൂരിത ജീവനാഥ. നമ്മുടെ ഹൃദയം തിരുവചനത്താലും ക്രിസ്തുവിന്റെ സ്നേഹത്താലും പൂരിതമാണ്. അപ്പൊ പൗലോസ് 3 കൊല്ലത്തെ പ്രവർത്തനത്തിൽ 2 കൊല്ലം ബൈബിൾ ക്ലാസ് എടുത്തു. അത് ആഴ്ചയിലൊന്നും മാസത്തിലല്ല, ദിവസേന, ദിനംപ്രതി തുറന്നോസിന്റെ പാഠശാല. എന്തോ പ്രവർത്തന പ്രവർത്തനത്തിന്റെ ശൈലി കണ്ടോ, ദിവസേന തിരുവചനം പഠിപ്പിച്ചു തുറന്നോസിന്റെ പാഠശാല. അത് 2 കൊല്ലം. അപ്പൊ 2 കൊല്ലം നന്നായിട്ട് വചനം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നാട്ടിലുള്ള യഹൂദനേവന്മാരും എല്ലാം വചനം പഠിച്ചു. പിന്നെ 1 കൊല്ലം, മൊത്തം 3 കൊല്ലത്തെ പ്രവർത്തനം, 1 കൊല്ലം നന്നായിട്ട് സുവിശേഷം അറിയിച്ചു. എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ മെത്തേഡ് ആ ഭാഗമൊക്കെ അപ്പോസ്തലപ്രവൃത്തി മൊത്തം പഠിക്കുമ്പോൾ അറിയാം. എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. അപ്പോ മൊത്തത്തിലൊരു പ്രയോഗമുണ്ട്, കണ്ടവരോട് ചന്തസ്ഥലത്ത് വഴിവക്കത്ത് പുഴവക്കത്ത് മെനക്കെടാതെ വീട് തോറും പരസ്യമായി രഹസ്യമായി ചെറിയവരോടും വലിയവരോടും. അങ്ങനെയുള്ള കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരുന്നു എന്ത് നല്ലതായിരുന്നു. നമുക്ക് ആത്മഭാരമൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ചെറിയ എല്ലാരും അല്ല, ചിലര് പ്രവർത്തിക്കാൻ പോകുന്നുണ്ടല്ലോ. നാട്ടിലുണ്ട്, പലയിടത്തും ഉണ്ട്. ഗോസ്പൽ ടീം രണ്ടുപേര് വരും, ലഘുലേഖൻ കാണും. ചിലര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നടന്നിങ്ങനെ പോകുമ്പോൾ വലിയ വീട് കാണും, കൂടെ ഉള്ളവൻ നമുക്ക് അങ്ങോട്ട് കയറാം, അവിടെ നമ്മുടെ കഥ വന്ന രാസക്ക കൂടെ ഉള്ളവർക്കോ അവര് നമ്മളോട് ചാക്കുമൊക്കെ മറിച്ച് പനകയൊക്കെ അടിച്ചു. ഈ പനയോല കൊണ്ട് മേനെ ഷെഡ് നമുക്ക് അങ്ങോട്ട് കാണാം. അത് നിങ്ങൾ വന്നിട്ടുണ്ടല്ലേ, എങ്ങനുണ്ട് നമ്മുടെ ദർശനം? എവര് വന്നല്ല, പക്ഷെ നമ്മുടെ കൂടെ വരികയല്ല, അതുവരി വരും. വന്നിട്ട് നമ്മുടെ സമയം വന്ന് പറയാം, ഭാവി കൊയ്ത്ത് വളരെ അത് നിന്നെ തന്നെ എവിടെ വിട്ടേക്കുന്നത്. പാട്ടൊക്കെ പാടും, 1000, 10000 പൗലോസ് എന്ന ദർശനം ഈ യോഗങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ. എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. കച്ചപ്പച്ച വർണ്ണ വർണ്ണ വ്യത്യാസം കൂടാതെ സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. ഏത് ജാതിയിലും ഗോത്രത്തിലും സമൂഹത്തിലും കുടുംബത്തിലും കുലത്തിൽപ്പെട്ടവര് സുവിശേഷം ആവശ്യമാണ്. സുവിശേഷം എല്ലായിടങ്ങളിലും ചെല്ലട്ടെ, എല്ലാവരും സുവിശേഷം കേട്ടെ. സ്തോത്രം. നരമോചികളെ നരസ്നേഹികള ഉത്തമ സോദരരാകും. നരമോചികളെ നരസ്നേഹികള ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര
സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എവിടെ പറയാൻ കൊള്ളാവുന്ന സുവിശേഷം ഏത് സദസ്സിൽ എവിടെ ഏത് സമയത്തും ആരോടും പറയാൻ കൊള്ളുന്ന ഒരേ ഒരു കാര്യം അത് നിത്യ സുവിശേഷമാണ്. ക്രൈസ്തലോ ഐ ദർശനമുള്ള പൗലോസ് എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. സാറേ ഞാൻ എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. 3 കൊല്ലം അങ്ങനെ വേല ചെയ്തു. ഇപ്പൊ ഞങ്ങൾ ചെലവിലേക്ക് പോവുകയാണ്. കഷ്ടങ്ങളും ബന്ധനങ്ങളും കാത്തിരിക്കുന്നുണ്ട് മനുഷ്യത്താന്മാർ പറയുന്നു. ചെലവുകൾ അറിയാത്തതാണ് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഇവിടെ വേല ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ വെള്ളി മുന്നേ ഒന്ന് ഞാൻ പോകുന്നില്ല. എന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചത് വാങ്ങുന്നതിനേക്കാൾ ഇങ്ങനെയൊക്കെയാ ഞാൻ പ്രവർത്തിച്ചത്. ഇതെല്ലാം പറഞ്ഞു പൗലോസ് വെളിപ്പാട് പറഞ്ഞു. പൗലോസ് പറയാ ഞാൻ പയ്യറശ്ശേരിയിലേക്ക് പോകാം. ഇനി നിങ്ങൾ ആരും എന്റെ മുഖം കാണത്തില്ല, ഞാൻ നിങ്ങളെ കാണത്തില്ല. പക്ഷെ ഞാൻ പോയി കഴിക്കുമ്പോൾ നാട ഭാഷ പറഞ്ഞ ഈ സഭയ്ക്കകത്ത് രണ്ട് പോരാട്ടം ഉണ്ടാകും. രണ്ട് പോരാട്ടം ആ 29 വാക്യം വായിച്ചേ സഹോദര. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ജനായികൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. ഒന്നാമത്തെ പോരാട്ടം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ജനായികൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. ഞാൻ പോയ ശേഷം ആട്ടക്കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ജനായികൾ നിങ്ങളുടെ നമ്മോട് ബന്ധപ്പെട്ട് പറഞ്ഞ ഒന്നാമത്തെ പോരാട്ടം വെളിയിൽ വരുന്ന പോരാട്ടമാണ്. രണ്ടാമത്തെ പോരാട്ടം അടുത്ത വാക്യം ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളിക്കുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ അവ രണ്ട് പോരാട്ടം. ഒന്ന് വെളിയിൽ വരുന്ന പോരാട്ടം, രണ്ട് അകത്തു നിന്നുള്ള പോരാട്ടം. ആദ്യ കൂട്ടത്തെ ആദരിക്കാത്ത കൂടിയ ജനായികൾ നിങ്ങളുടെ ഇടയിൽ സൂക്ഷിച്ചോണം. മൂപ്പന്മാരോട് പറയാ ഞാൻ പോയ ശേഷം ഇത് സംഭവിക്കും, അത് വരരുത്, ശ്രദ്ധിച്ചോണം. കൊടിയ ജനായികൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും, കഴിയുന്നവരും സൂക്ഷിക്കണം. രണ്ട്, ശിഷ്യന്മാര് തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. ശിഷ്യന്മാർ എന്നുള്ള വിപക്ഷ വിശ്വാസികൾ എന്നാ ആദ്യകാലത്ത് വിശ്വാസികൾ നല്ലല്ലോ പ്രയോഗം ശിഷ്യന്മാർ ദൈവകുഞ്ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന സേവിക്കുന്ന സ്നേഹിക്കുന്ന പലരെയും തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ രണ്ടാമത്തെ പോരാട്ടം അകത്തു നിന്നുള്ള പോരാട്ടം. ഈ വെളിയിലത്തെ പോരാട്ടം നമുക്ക് സഹിക്കാം. ആരത്തെ സുവിശേഷ വിരോധിയായ ഒരുത്തൻ ഉപദ്രവിക്കാമെന്ന് അവനെ പ്രാർത്ഥിച്ചു ഒതുക്കാം. ഒതുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ അടിമാലി സാക്ഷ്യം പറഞ്ഞോണ്ടിരിക്കുക. ആരെ വരട്ടിക്കപ്പണം? അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോന്റെ രക്ഷിച്ചെന്നൊക്കെ സാക്ഷ്യം പറയുക. അപ്പോൾ ഒരു സഹോദരൻ കാൽ മുന്നോട്ട് കൊടുത്ത് അവിടെ വന്ന പിച്ചു ഇവിടെ പൊക്കി കൊടുത്ത് എന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചത് എന്ന് പുള്ളി ചോദിച്ചു. അവനോട് നിർത്താൻ പറയാം എന്നോട്. അപ്പൊ ഒരു പുരുഷൻ തൊട്ടി. അപ്പറെ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ഇതാ ഇപ്പറെ മുസ്ലിങ്ങളുടെ ഒരു നേർച്ചപ്പെട്ടിട്ടുണ്ട് ചന്ദ്രക്കല്ല നടുക്കാണ് നമ്മൾ നിൽക്കുന്ന. അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നിട്ട് അവിടെ ഒരു മെന്നെ ഇങ്ങനെ നോക്കും. പിന്നെ അപ്പുറം വരെ പോകും. പിന്നെ തിരിച്ചിടുമ്പോ പിന്നെ വേഗം എന്ന് പറഞ്ഞ് അവനോട് നിർത്താൻ പറയാൻ എന്നോട് വേഗം പറഞ്ഞാൽ സമയം കൊടുത്തിട്ടുണ്ട് പുള്ളി നിർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. നല്ല പറ്റിയ ഉണ്ട് ആ വേഗം. കുറച്ച് കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞ് നിർത്തിയില്ലെങ്കിൽ വടിവാലിന് വിട്ടുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിട്ടു. ആരും തിരക്കത്തൊന്നും ഇല്ല, വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകേണ്ടെന്ന. പിന്നെ കേട്ടവൻ പറഞ്ഞ് ഇന്ന് വെട്ടുന്നില്ല നാളെ വെട്ടുന്നു. ഏതായാലും ഇതുവരെ വെട്ടിയില്ല. ദൈവം പറയാതെ ഒരുത്തരും നിന്നെ തൊടുകയല്ല. സ്തോത്രം. തലമുടി പൊഴിയണമെങ്കിൽ ഇന്ന് രാവിലെ എത്ര മുടി പൊഴിഞ്ഞെനിക്ക് നിങ്ങൾക്കും അറിയാൻ മേല. പക്ഷെ അവരെ രണ്ടു വെച്ചിരിക്കുക. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ
എടേന്ന്. അപ്പം അടുത്ത പോരാട്ടം ഭയങ്കരമാണ്. ോട്ട് പോകുന്ന കമ്മിറ്റി കൊണ്ട് ശരീരാത്മതികളെ ബലപ്പെടുത്തണം. അല്ലുകൊള്ളല്ല, കൊള്ളുകല്ലാതെ വേറെ യാതൊരു നടത്തി. പിന്നെ അടിമടക്കം വന്ന സൂചന കിട്ടാനേ അന്ന് യോഗത്തിന് പോവാതിരിക്കുന്നതാ. അവനും വിഷയമാണ് ഉപദേശം. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. പൗലോസ് വെളിപ്പാടിലായി പറയുന്നത് നന്നായിട്ട് പൗലോസ് നന്നായിട്ട് വിവേചിക്കും. ആ പ്രയോഗം ശ്രദ്ധിച്ചോ. ഇങ്ങനെ അറിയാൻ ഞാൻ പോയ ശേഷം എന്ന് പറഞ്ഞ ഞാനുള്ളപ്പം നാടൻ ഭാഷയാണ്. ഞാൻ ക്രിസ്തുദർശനം പ്രാപിച്ചപ്പോൾ ഞാൻ ഒരു ചില
ഉറുതി പോകുമോ? കാശ് വേണ്ട, നല്ല കാശ് വേണം, കാശുണ്ട് നല്ല രോഗം ഇങ്ങനെ നടക്കുള്ളു, എനിക്ക് പോകണ്ടേ? പിന്നെ അയ്യോ ഈ ദൈവദാസം വളരെ എനിക്ക് ടിക്കറ്റിന് വരെ കാശ് അയച്ചു തന്നു, സ്തോത്രം. ഞാൻ അല്പം പ്രതിസന്ധി കൂടെ പോവാൻ കുറ്റമല്ലി പറഞ്ഞത്, പൈസ വേണം, പൈസ വേണ്ടെന്നല്ല. അമേരിക്ക ഞങ്ങളെ പോലുള്ളവർ വരുന്നത് കാശിനാ വരുന്നത്, ആത്മഭാരം കൊണ്ട് വന്നു വന്നുവല്ല. ആത്മഭാരത്തിനാന്ന് ഞങ്ങളുടെ ഇവിടെ എത്തുമ്പോണ്ട് സ്ഥലമുണ്ട്, കുട്ടനാട്ടില് ഇഷ്ടംപോലെ കായംകരി, കണ്ടംകരി, മിത്രക്കരി, യാത്രക്കരി, ഊരിക്കരി, കൈനകരി, മുട്ടമംഗലം, കയ്യില് എത്തുമ്പോഴുണ്ട് സ്ഥലം വെള്ളപ്പൊടി. ആത്മഭാരം കരി ആ വള്ളത്തിൽ അങ്ങോട്ട് പോയാൽ പോരെ, പിന്നെ പിള്ളേരും കരി തന്നെ ഇങ്ങോട്ട് വന്നു. ആത്മഭാരം കൊണ്ട് വന്ന ആത്മഭാരം കൊണ്ട് അത് അഗാധമായി വന്നിട്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നതല്ല. പിന്നെ ഇവിടെ വന്ന് ഇതിനെ സൂക്ഷിക്കുന്നു. അപ്പം മെതിക്കുന്ന കാളയ്ക്ക് മോക്കട്ട് വേണ്ട, ആടിനെ കൊണ്ട് ജീവിക്കുന്നതിന് അതിന്റെ പാല്, അങ്ങനെയൊക്കെ പ്രമാണമുള്ളതുകൊണ്ട് പൈസ വേണ്ടെന്നല്ല, അത് ആവശ്യമാണ്, അതല്ല നിത്യതയ്ക്ക് ആധാരം. അപ്പൊ ചിലരെ എങ്ങനെ പരിചയപ്പെടുത്തണം? ഞാൻ പിന്നെ ഉടക്കത്തില്ല, എനിക്ക് ഊറിയ ചിരി വരും. സ്തോത്രം. പൗലോസ് പറയുക, എനിക്ക് യേശു ക്രിസ്തുവിന്റെ പ്രതി ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ യെരുശലേമിലേക്ക് പോയില്ല. അവിടെ പ്രമാണിമാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി പ്രമാണിമാര് യെരുശലേം സഭയിലും സഭകളിലെല്ലാം പ്രമാണിമാരല്ലേ? ആ ഇരിപ്പൊക്കെ ഒന്ന് കാണണം, ആ നോട്ടോ ഇരിപ്പും. ഞാന് ഒടുവിൽ ഇങ്ങനെ ഈ നെവരെ കിടക്കുന്നതാണല്ലോ ഞാൻ കാണുന്നത്, മനസ്സിലായോ? ഏത് മനുഷ്യനും ചെറിയ ആ പ്രൗഢിയും ആ പത്രാസും എല്ലാം കൊണ്ടുപോവോ? നാല് പേരിലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം മായ, നാലു പേരിലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം. Thank you.
അവന്റെ മക്കളും പ്രതിഫലം അവന്റെ കയ്യിലുമാണ്. അങ്ങ് ചെല്ലുമ്പോ കേക്കണം നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെന്ന്. ഞാനൊരു ഭ്രമേനക്ക് പോയുമില്ല, ഒരു ഭ്രമേന എന്നെ ഒന്ന് തിരികെപ്പിച്ചു. പക്ഷെ ഞാന് ക്രിസ്തുദർശനം കിട്ടിയപ്പോ നേരെ അറബിയിലേക്ക് പോയി. കർത്താവിന്റെ തൃപ്പാടവിടത്തിൽ ഇരുന്നു. അതുകൊണ്ട് ആ ഗലാത്യലേഖനം ഒന്നിലൊന്ന് വായിക്കുന്നത് മനുഷ്യരാലുമല്ല മനുഷ്യനാലുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അവൻ പിതാവായ ആ ദൈവത്താൽ പ്രാപിച്ച ശുശ്രൂഷ. കർത്താവിന്റെ ഡയറക്ട് പ്രാപിക്കുകയായിരുന്നു. അതുകൊണ്ടല്ലോ മാർമിക വിഷയങ്ങളെല്ലാം പൗലോസനല്ലേ വെളിപ്പെടുത്തുക, മറ്റുള്ളവർക്കൊന്നും അത്ര മർമ്മങ്ങൾ വെളിപ്പെടുത്തിയല്ലോ. പൗലോസ് പറഞ്ഞാൽ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, സഭയുടെ മർമ്മം, വരവിന്റെ മർമ്മം, സാധാന്യ മർമ്മം, ഇതെല്ലാം പൗലോസിനെ അധികം വെളിപ്പെടുത്തി കൊടുത്തു. കർത്താവിന്റെ നിർത്തമാനപ്പെടുത്തി. അതുകൊണ്ടാണ് കൊടുത്തിയാലും പതിനെട്ടിൽ പറഞ്ഞത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും കർക്കശമായി പറഞ്ഞു. ഞാൻ പോയ ശേഷം ആട്ടുകൂട്ടത്തെ ആദരിക്കാത്ത കൂടിയ ജനായകൻ നിങ്ങളുടെ കിടക്കും, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത വലശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് സൂക്ഷിച്ചോണം. എൽഡേഴ്സിനോട് പറഞ്ഞു വളരെ സൂക്ഷിച്ചോണം, ഗുരുവലശക്കാര് പോകും, നവീന ഉപദേശക്കാരുടെ നേരി വരും, സൂക്ഷിക്കണം. ഞാൻ പോയ ശേഷം ഒപ്പോൾ ഞാൻ വന്നപ്പോ ഒരു തന്നെ ഒരു വള്ളത്തിലും കാരണം കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. ലേഖനം എഴുതി മാർമിക വിഷയങ്ങളെല്ലാം വെളിപ്പെടുത്തി എല്ലാ നിലയിലും പ്രകല്പന. അതുകൊണ്ട് പൗലോസ് ശരിക്കും പോലും ഒന്നും നടക്കുകയല്ല. പൗലോസ് പറഞ്ഞു ഞാൻ പോയ ശേഷം ഇത് സംഭവിച്ച് സൂക്ഷിക്കണം. എന്തിനെ അറിയാം, ഭാഗം പഠിക്കുമ്പോൾ അറിയാം. പൗലോസ് ഇവിടുന്ന് പോയി. ചരിത്രം പറയുന്നത് പൗലോസ് എഫെസൊസിൽ നിന്ന് പോയി. ഒരു കൊല്ലം തികയുന്നതിന് മുന്നേ എഫെസൊസിൽ ദുരുപദേശക്കന്മാർ എഴുന്നേറ്റു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടത് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചു. കേട്ടോ, ഈ സാധാരണ കൈ കൊടുത്താലല്ല അതിന്റെ വേറൊരു വശം. സാധാരണ നല്ല പരുവത്തിനായി ചോദിക്കും, ഒരു കഴിഞ്ഞ ഇവനെ നമ്മുടെ കൈ വരും ശരിയാവുക. സാധാരണ ഊന്ന് നൽകിയിരുന്നു. അവ ചില ഇവിടെ വായിക്കുന്നത് ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. അടുത്തത് ഹോമനയോസും അവിടെ രണ്ടുപേരാ, ഹോമനയോസും അലക്സാണ്ടർ രണ്ടുപേരും. ഹോമനയോസും അലക്സ പ്രവചിച്ചു. അവരെല്ലാം ഇവിടെ പന്ത്രണ്ടോളം പുരുഷന്മാർ, അത് രണ്ടുപേരാണ് പറഞ്ഞ ഉമനയോസും അലക്സാണ്ടറും. അപ്പൊ പൗലോസ് വെളിപ്പാട് പറഞ്ഞു ഞാൻ പോയ ശേഷം ഗുരുപദേശം പറയുന്നവർ ഇതിനകത്ത് എഴുന്നേറ്റ് സൂക്ഷിച്ചോളാം. സൂക്ഷിച്ചില്ല, പോയി ഒരു കൊല്ലം തികയുന്നതിന് മുന്നേ രണ്ടുപേരാണ് എഴുന്നേറ്റു, ഉമനയോസും. ഈ പൗലോസ് നല്ല
പൗലോസ് നന്നായിട്ട് വിവേചിക്കുന്ന ആളാ. അതിലൊരു സഹോദരി ദൂത് പറഞ്ഞല്ലേ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം അമ്മാമയുടെ ഡേറ്റ് തരാം ശുശ്രൂഷിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളെ അമ്മാമ്മയുടെ ഡേറ്റ് കൊടുത്തു ഊപ്പാട് വന്നാൽ കറക്റ്റ് ആത്മാവ് വേറെ. അയ്യോ നമ്മുടെ ഇടയിൽ പ്രവചിക്കുന്നൊക്കെ നന്നായിട്ട് മറ്റു സ്ഥലങ്ങളിൽ പ്രവചിക്കും. വൃക്ഷത്തെ ഫലം കൊണ്ടല്ലയോ, ഫലമില്ലാത്ത വൃക്ഷവും ഫലമില്ലാത്ത ശുശ്രൂഷ ദൈവീകമല്ല. ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ ആത്മാവിന്റെ ഫലം കാണണം. അതുകൊണ്ട് പൗലോസ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15 മുതൽ താനോട്ട് ഒരു പ്രയോഗം പറഞ്ഞല്ലോ, ആത്മ നിറവെന്ന് വായിച്ചേര് 5:15. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായി തന്നെ ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവിൻ. ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടമില്ലെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന് പാടി കീർത്തനം ചെയ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവായവൻ എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടി സ്തോത്രം ചെയ്യുകയുള്ളൂ. ആ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം. അപ്പൊ അവിടെ ഒരു ഫലം കണ്ടോ, ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവിന്റെ നിറവ് എന്തുവായ ആത്മാവിന്റെ നിറവ്? ആത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടി നടക്കുന്നതല്ല. ആത്മ നിറവ് എന്ന് പറഞ്ഞാൽ അന്യഭാഷയല്ല. ആത്മാവിന്റെ നിറവ് ആത്മാവിന്റെ അച്ചാരം ആത്മാവിന്റെ അഭിഷേകം ഇതൊക്കെ തരംതിരിച്ച് പഠിക്കേണ്ടതാ. ആത്മ നിറവ് എന്ന് പറഞ്ഞാൽ അന്യഭാഷയല്ല, ബഹളമല്ല, പുറകിരുന്ന ഉള്ളി യോഗം തള്ളുമ്പോ തുള്ളി തുള്ളി മുന്നിൽ വരുന്നതല്ല ആത്മ നിറവ്. തലേ കിടക്കുന്ന മൂടുപടം തെറിച്ചു പോകുന്നതല്ല ആത്മറവ്. അടുത്ത ചെറിയ പള്ള തകർക്കുന്നതല്ല, പൊത്തൊന്ന് മറിഞ്ഞു വീഴുന്നതല്ല ആത്മനിറവ്. അത് വേറെ അസുഖമാണ്, വീട്ടമിന്റെ വേറെ ഉണ്ട്. ഒറ്റവാക്കി പറയും, ഇപ്പൊ തെളിയിക്കാൻ നേരമില്ല. ആത്മ നിറവെന്ന് പറഞ്ഞ നിറയപ്പെട്ട ആത്മാവിനാൽ നടത്തപ്പെടുക. നിറയുക, നിറവിയും നിറയും എന്നുള്ള പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണം, അവര് കോപം നിറഞ്ഞവരായി, വേറൊരു ഭാഗത്ത് ഭയം നിറഞ്ഞവരായി, വേറൊരു ഭാഗത്ത് അസൂയ നിറഞ്ഞവരായി, വേറൊരു ഭാഗത്ത് പ്രാന്ത് നിറഞ്ഞവരായി. ഇങ്ങനെയുള്ള പ്രയോഗമുണ്ട്. ഒരുവന് കോപം നിറഞ്ഞാൽ ആ നിറയപ്പെട്ട കോപത്താലാണ് നടത്തപ്പെടുന്നത്. ഉദാഹരണം, സബ്ജക്റ്റ് വന്നില്ലെന്നോ, നാളെ മറ്റന്നാളും ഉണ്ടല്ലോ, സബ്ജക്ട് തന്നെ നാളെ നിങ്ങൾ വരികയല്ല. നമുക്ക് ഏതായാലും ഞാനും ഇവിടെ വന്നതല്ലേ, നമുക്ക് 2-3 ദിവസം ഒന്നിച്ചൊന്ന് ഇതെല്ലാം ഭയങ്കരമല്ലേ. അറിയാറില്ലെന്ന് തോന്നുന്നു. അസൂയെന്ന് വരുന്നതാ, ഇല്ല
ഇടത്തും കൂടി ഞാൻ അസൂയ അവൻ്റെ ഞാൻ നന്നെ സന്തോഷിക്കുക നിന്നെ നിങ്ങളുടെ വീടില്ലാതെ ഭാരപ്പെട്ടത് ഈ ഒരു വീട് കൊടുത്തുള്ള സ്തോത്രം വാടകയ്ക്ക് താമസിച്ചു അല്ലെ ബേസ്മെന്റിലൊക്കെയാ മറ്റ് ചില സ്ഥലങ്ങളിൽ ഒത്തിരി കഷ്ടപ്പെട്ടതായി രാജ്യത്ത് ഈ ഒരു വീട് കൊടുത്തുള്ള സ്തോത്രം സന്തോഷിക്കുക ഇതൊന്നും അസൂയല്ലേ നാട്ടിലൊക്കെ ഒരു കല്യാണം ആലോചിക്കട്ടെ എവിടുന്ന അമേരിക്ക ഓ അമേരിക്ക ഒന്നും ഇപ്പം വിശ്വസിക്കാം ചില ആൾക്കാർ പറഞ്ഞു അമേരിക്കയിൽ എല്ലാവരും കുഴഞ്ഞതാണ് എല്ലാവരും കുഴഞ്ഞതല്ല ജീവിക്കുന്ന അനേകത യോഗ്യങ്ങളുണ്ട് അത് ഞാൻ നാട്ടിൽ പറയുന്ന കാര്യമാണ് അതെല്ലായിടത്തും ഉണ്ടല്ലോ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ എല്ലാവിടങ്ങളിലും ഉണ്ട് പ്രാർത്ഥിക്കുന്നവരേക്ക് എല്ലാവിടങ്ങളിലും ഉണ്ട് വേർപാട് കാക്കുന്നവരെല്ലായിടത്തും ഉണ്ട് എനിക്കറിയാൻ വിവേചിച്ചാണ് 50 കൊല്ലമായി ഇവിടെ വന്നിട്ട് ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമാണ് ചോദിച്ചാൽ പറഞ്ഞു എന്റെ പിള്ളേരെല്ലാം മലയാളം നന്നായിട്ട് സംസാരിക്കും വായിക്കാനും അറിയും ആത്മാവിന്റെ ഫലം കാണണം ആത്മാവ്
കർത്താവിന്റെ വലയത്തിൽ ആദ്യമാണല്ലോ സ്നേഹം. അടുത്തിരിക്കണം അവന് കൈ കൊടുക്കാൻ നോക്കുന്നില്ല, മിണ്ടുന്നില്ല, ഒരു സഭയില കൂടുന്ന തമ്മിൽ തമ്മിൽ മിണ്ടുന്നില്ല, സ്വന്തം സഹോദരങ്ങളുമായിട്ട് മിണ്ടാൻ മേല, ആയുധത്തുകാരുമായിട്ട് നാട്ടിൽ ജീവിതം കൂടെ വെച്ചാൽ മിണ്ടുന്നില്ല, ശുശ്രൂഷകനോട് യോജിപ്പില്ല, വിശ്വാസികളുടെ പേരിൽ മിണ്ടുന്നില്ല. നീ പ്രാവശ്യം ദൈവാത്മാവല്ല, അപ്പച്ചൻ പറഞ്ഞത് ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവിന്റെ വിശേഷത ഇത് സ്നേഹമാണ്. ഫലം എന്താ? സ്നേഹത്തിന്റെ വിശേഷത ഒറ്റ വാക്ക് പറഞ്ഞാൽ ഭാരം പെടാം. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കും. അതാ ദൈവസ്നേഹം. എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും. അതിന് ഏറ്റവും വലിയ തെളിവ് കർത്താവിന്റെ സ്നേഹമാണ്. നമുക്ക് ഈ മാർഗത്തെയും യേശുവിനെയും യേശുവിന്റെ സുവിശേഷത്തെയും മാർഗത്തെ നമുക്ക് ഇഷ്ടമില്ലായിരുന്നു. പലപ്പോഴും സുവിശേഷം കേട്ടപ്പോൾ, ലഘുലേഖ തന്നപ്പോൾ, പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചപ്പോൾ, കൂട്ടായ്മയ്ക്ക് വിളിച്ചപ്പോൾ, യേശുവിന്റെ സുവിശേഷം പറഞ്ഞപ്പോൾ അവ തട്ടിക്കളഞ്ഞേച്ച് ഞാൻ നിങ്ങളുമെല്ലാം ഓടിപ്പോയവരാ. പോയവൻ അതിലെ പൊക്കോട്ടെന്ന് പറഞ്ഞ് യേശു പോയില്ല, നീ പോയ നിന്റെ പിന്നാലെ തേടി നിന്നെ വന്നു. അതാ ദൈവ സ്നേഹം. നാം സ്നേഹിക്കാതിരുന്നിട്ടും നമ്മെ സ്നേഹിച്ചടക്കി വന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഉണ്ടെന്നാലും ഞാനിതു ചൊൽവതിനോ ഏതു മോരം ശമൂര ചിടവാ പരിതിലാർക്കുള്ളതോ ഏതും ഒരംശ ഉരച്ചിടുവാ പരിതിലാർക്കുള്ളതോ സ്നേഹമിതാൽ ചെറിയമേ ഓ അതിശയമേ ഓ ശോണിതാലേ ഞാനെന്നും പാടുവേ ഈ ദിവ്യ സ്നേഹത്തെ. ശോണിതാലേ ഞാനെന്നും പാടുവേ ഈ ദിവ്യ സ്നേഹത്തെ. ദൈവ കുഞ്ഞാടെ നിൻ സ്നേഹരസം എന്നകമേ വാഴിഞ്ഞോട ഉന്നതനെ മണ്ണില പേലെയും തീർത്തിടുവാൻ എന്നെ നിറയ്ക്കണമേ. മണ്ണില പേലെയും സ്നേഹമിതാൽ ചെറിയമേ ഓ അതിശയമേ ഓ അതിശയമേ. ശോണിതാലേ ഞാൻ എന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ശോണിതാലേ ഞാൻ എന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. എന്ന് കേൾക്കുന്ന പ്രിയരെ, നാം സ്നേഹിക്കാതിരുന്നിട്ടും നമ്മെ സ്നേഹിച്ച് സ്വർഗം വിട്ടിറങ്ങി വന്ന സ്നേഹം. അപ്പൊ ആത്മാവിന്റെ ഫലം ആത്മനിറമുള്ളവരിൽ കാണും. ആത്മാവിന്റെ ഫലത്തിൽ ആദ്യത്തെ ആ സ്നേഹം. തമ്മിൽ തമ്മിൽ മിണ്ടാൻ പറ്റുന്നില്ലെങ്കിൽ, കൈകൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവാത്മാവിനെ അല്ല പ്രാപിച്ചത്. സ്തോത്രം. സഭ ഏതുമാകട്ടെ, ഏത് സഭയിലുമാകട്ടെ, ആരുമായിക്കോട്ടെ, ആ ദൈവസ്നേഹം അകത്ത് വ്യാപരിക്കട്ടെ. സ്തോത്രം. അത് വ്യാപരിച്ചാൽ നാം രക്ഷപ്പെട്ടെന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ആത്മതലത്തിനെ പ്രാപിച്ചാൽ ആത്മാവിന്റെ ഫലം കാണും. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം ദുരുപദേശക്കാരനിലേക്കും രണ്ടുപേരാണ് എഴുന്നേറ്റ്, ഗുമനിയോസും അലക്സാണ്ടറും. അപ്പൊ ഇവരെ എഴുന്നേപ്പിച്ച് എഴുന്നേറ്റ് ദുരുപദേശം പഠിപ്പിച്ചു സഭയ്ക്കകത്ത്. അവർ പഠിപ്പിച്ച ദുരുപദേശം എന്തുവാ? പലത് പഠിപ്പിച്ചു ഒരെണ്ണം പറയാം. ഇവർ പഠിപ്പിച്ച ദുരുപദേശം തിമത്തിയോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 16 മുതലൊന്ന് വായിച്ചേ. പത്ത് വിരുദ്ധമായ വൃഥാലാപങ്ങളെ
കൊണ്ടിരിക്കുക. ആ വകക്കാർക്ക് അപക്വതി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ നിന്നുകൊണ്ടിരിക്കും. കുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ. അവർ സത്യം വിട്ടുതെറ്റി പുനരുത്ഥാനം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് ചേട്ടൻ വിശ്വാസത്തെ മറച്ചിട്ടെന്ന ദൈവരാസനം തുടർന്ന് വായിച്ചേട്ടൻ 16 മുതൽ വിരുദ്ധമായ വൃദ്ധാചാരങ്ങളെ ശ്രദ്ധിച്ചേ, ഈ ഭക്തിക്ക് വിരുദ്ധമായതൊന്നും പാടില്ല. ഭക്തിക്ക് വിരുദ്ധമായത് പാടില്ല. ഈ തിരുവചനത്തിൽ തന്നിരിക്കുന്നതെല്ലാം ഭക്തിക്ക് യോജിച്ചതാണ്. ഭക്തിക്ക് യോജിക്കാത്ത ഒന്നും പുസ്തകത്തിൽ തന്നിട്ടില്ല. അതുകൊണ്ട് ഭക്തി പുസ്തകവും കൂടെ ഓക്കണം. ഇപ്പം ഭക്തി ഒന്നും ഭക്തിയും പുസ്തകം കൂടെ ഒക്കുന്നില്ല. പുസ്തകത്തിനകത്ത് പറയുന്ന ഭക്തി കൂടെ എല്ലാവരും ഭക്തന്മാരാ, പക്ഷെ പുസ്തകമായിട്ട് യാതൊരു എല്ലാ ഭക്തന്മാരും. Yeah.
എങ്ങനെ നീ അവിടെ കടന്നോളാൻ പറഞ്ഞു. എഴുന്നേറ്റ് പോരാനുള്ള പരിശ്രമമല്ല അവൻ അവിടെ ബൈക്ക് മേലിൽ കിടക്കുമ്പോൾ ഞാൻ വാർത്താണ് എന്നെ ചില അനീഷ എന്ന് വിളിക്കും. എനിക്ക് സന്തോഷമാണ്. ചില ഉപദേശിക്കും, അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കാരണം എനിക്ക് തരുന്ന ക്രമയ്ക്കനുസരിച്ച് ഞാൻ ഉപദേശം പറയും. കുറച്ചുകൂടെ നല്ലതാണ് ഉപദേശിക്കും. ആ കണ്ടാലും ഉപദേശിയെ പോലൊക്കെ ഇല്ല, അങ്ങനല്ലേ? ചെല്ലെ മോനെ എന്ന് വിളിക്കും, സന്തോഷം. ചെല്ലെ പാസ്റ്റർ എന്ന് വിളിക്കും. ഏറ്റവും വലിയ ബഹുമാനം കർത്താവിന്റെ ദാസൻ. അതിൽ കൂടുതൽ പദവിയും ബഹുമാനവും ഇല്ല. സ്തോത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ദുർവേശക്കാരൻ ഞാനെ കുടിച്ചു നിർത്താം. ഭക്തിപരിതമായ പ്രധാനാമങ്ങളെ കുടിച്ചിരിക്കാം. ആ മതക്കാർക്ക് അപകൃതി അധികം മുതിർന്ന് വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ ഉണ്ടോ? അപ്പൊ ഇവരെ ആ മതക്കാരൻ അതാ വിചാരിച്ചാ പറഞ്ഞത്. ഞാൻ പാസ്റ്റർ എന്ന് പറഞ്ഞ മുന്നേറ്റം പറഞ്ഞു, നിന്നെ ഞാൻ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്റർമാരെ എന്നെ വിളിക്കണോ? നിന്റെ സ്വഭാവം പറഞ്ഞിട്ട് മുന്നേറ്റാൻ നന്നായിട്ട് നല്ല ഓർമ്മിക്കാനാ. എടാ ഞാൻ നിന്നെ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്റർമാരെ. പൗലോസ് പറഞ്ഞ പറമ വാക ആ വകക്കാർക്ക് അപകൃതി അധികം മുതിർന്നു വരും. അടുത്ത വാക്ക്, അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ. ദുരുപദേശത്തിന്റെ ഭയാനകത അർബുദമാണ്. അത്രയ്ക്ക് ഭയാനകമാണ് ദുരുപദേശം. അർബുദ വ്യാധി, അർബുദം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണല്ലോ. സ്തോത്രം. ഒരുവനെ അർബുദം പിടിപെട്ടാൽ വിരളം ആൾക്കാരെ രക്ഷപ്പെടും. ഒരാൾക്ക് അർബുദമാണെന്ന് അറിഞ്ഞാൽ വരാതിരിക്കട്ടെ, വന്നവരെ സൗഖ്യമാക്കട്ടെ. എങ്കിലും ഒരാൾക്ക് അർബുദമാണെന്ന് അറിഞ്ഞാൽ നമ്മളുടെ പറയും, യോ ചാക്കോച്ചിന് അർബുദമാണ്. നല്ലൊരു മനുഷ്യൻ ആണെന്നൊരു ചെറിയ അറിവ് കിട്ടിയതേ ഉള്ളു. പുള്ളിക്ക് ഒരു കുഴപ്പവും എന്നാലും നമ്മുടെ ശൈലി ആ ഒരു ശ്വാസപ്പെടില് ചാക്കോ തീർന്നെന്നുള്ളതായിട്ട് ഇതാ അർബുദം. ഇതുപോലെ ദുരുപദേശം സഭയ്ക്കകത്ത് ദുരുപദേശം വന്നാൽ നിന്നെ കൊണ്ടേ പോകൂ. അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. തിന്നുകൊണ്ടിരിക്കും. പിന്നെ ഹുമനിയോസും അലക്സാണ്ടറും ഹുമനിയോസും പിലേത്തോസും മുമ്പേ ഹുമനിയോസും അലക്സാണ്ടറും ഇവിടെ ഹുമനിയോസിന് ഇവിടെ പിലേ അവ മൂന്നായി. ഹുമനിയോസും അലക്സാണ്ടർ ഇപ്പൊ പിലേത്തോസും ഈ കൂട്ടത്തിൽ ഉള്ളവർ അടുത്തത് അവർ സത്യം ഇവരുടെ വെച്ച ദുർബലശമാണ്. അവർ സത്യം വിട്ട് തെറ്റി. അടുത്തത് പുനരുത്ഥാന കഴിഞ്ഞു. അതായത് ഇവിടെ വെച്ച ദുർബലശം ഇവര് പഠിപ്പിച്ചേറ്റ് പോയതിനറിയാമോ? പുനരുത്ഥാനം എല്ലാം കഴിഞ്ഞു. പൗലോസ് ദിവസം പഠിപ്പിച്ചേറ്റ് പോയത് കഴിഞ്ഞിട്ടല്ല നമ്മൾ കാത്തിരിക്കുക. ധാരാളം മോനിക്കും മരിച്ചവർ അക്ഷരായിട്ട് ഇതിന്റെ ഒരു ചെറിയ വാങ്ങലായിരുന്നു. നമ്മുടെ എല്ലാപ്പടെ വിദ്വാൻ കുട്ടിച്ചല്ലേ അന്നേച്ചു പറഞ്ഞു. എല്ലാവരുടെ കരുനാഗപ്പള്ളിക്കടുത്ത് കന്യത്തിപ്പാലത്തിനടുത്ത് കണ്ടാ കൂടി എന്നാ പറയുന്നത്. 5000 പേരെ പ്രത്യക്ഷമായിട്ട് 25000 പരോക്ഷമായിട്ട് ചൂട്ടുകെട്ടിയൊക്കെ വീശുന്ന ലൂട്ടുകെട്ട് ദൂരോട്ട് പറഞ്ഞേച്ച ആദരുന്ന് വരുമെന്ന് പറഞ്ഞു. കൂടാരപ്പള്ളി തോമനാ പറഞ്ഞത് വരുമെന്ന്. തൊമ്മൻ പറഞ്ഞത് ഈ പാവം വിശ്വസിച്ചു. തൊമ്മൻ പലത് പറഞ്ഞത് ഒത്തു വന്നത് ഇത് വെക്കുമെന്ന് ഓർത്ത് തൊമ്മൻ പറഞ്ഞേച്ച് ഉണ്ടായിട്ടു. ഈ പാവത്താനും നോക്കിയിരുന്ന സമയത്ത് വന്നില്ല. അയ്യോ പിന്നെ പുള്ളി അകത്തോട്ട് കയറി തടി തപ്പിക്കുന്ന നിങ്ങളുടെ മനുഷ്യത്തിന്റെ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കും കാണുകയില്ല. താൻ ഒരു പാട്ടുമൊക്കെ ദുഃഖത്തോടെ എഴുതി സ്തോത്രം. വളരെ സങ്കടകരമായി പിന്നെ പത്തായത്തിന്റെ പുറത്ത് വെച്ചൊരു പാട്ടെഴുതിയെന്നാൽ എത്ര നാൾ പരിച്ചു കൊള്ളും
തന്റെ വികാരത്തെ നീക്കുവാനായി പ്രിയ സാത്താന്റെ വികാരത്തെ നീക്കുവാനായി പ്രിയ കഥാ താമസം എന്താകോ വന്നിടാനേശോ ദൈവത്തെ സ്തുതിച്ചേ.